ഞാൻ ഇന്ന് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ 700 ഗ്രാം ലെമൺ വാങ്ങിച്ചിട്ടുണ്ട്. പിക്കിൾ റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഈ ലെമൺ സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. നമുക്കിനി ഈ ലെമൺ എടുത്ത് പിക്കിൾ റെഡിയാക്കുന്നതിനായി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഒരു ലെമൺ 8 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലെമൺ എല്ലാം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പിക്കിൾ റെഡിയാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 60 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ ഉലുവ, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 30 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 8 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 80 ml വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 2 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. വിനാഗിരി നന്നായി തിളച്ചു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. 15 ഈന്തപ്പഴം ഞാനിവിടെ കുരുകളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് 1 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കായം ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ലെമൺ ചേർക്കാം. ഞാനിവിടെ ലെമൺ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ലെമൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒരു 2 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ക്ലോസപ്പിൽ കാണിക്കാം. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ലെമൺ ഡേറ്റ്സ് പിക്കിൾ റെഡിയായി കഴിഞ്ഞു. 4-5 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അച്ചാർ കഴിക്കാനെടുക്കാം. നമ്മൾക്കിനി ഇത് വേറൊരു ബൗളിലേക്ക് പകർത്തിയെടുക്കാം. അച്ചാർ എപ്പോഴും ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ വീഡിയോയിൽ നന്നായി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബൗളിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിഡിലൻ റെസിപ്പിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.